വെൽക്കം ടു ഈഗോ പി എസ് സി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൂര്യ. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മാത്സിൻ്റെ ചതുർഭുജങ്ങൾ എന്ന ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മൾ ചതുർഭുജങ്ങളിലെ രണ്ട് ടോപ്പിക് എടുത്തിട്ടുണ്ട്. ചതുരവും സമചതുരത്തിൻ്റെ ക്ലാസ് ഓൾറെഡി നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ബാക്കി സമചതുരങ്ങളാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സാമാന്തരികമാണ്, പാരലോഗ്രം. ഓൾറെഡി സ്ക്വയറും റെക്ടാംഗിളും നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. അടുത്ത സാമാന്തരികം അഥവാ പാരലോഗ്രം എന്ന് പറയും. സാമാന്തരികത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ പാരലലും ആണ്. നമുക്കിതിനൊന്ന് നെയിം ചെയ്ത് നോക്കാം. എ ബി സി ഡി എന്ന പാരലോഗ്രം ആണെങ്കിൽ അതിൻ്റെ എ ബി ഈക്വൽ ടു സി ഡി ആയിരിക്കും. അതുപോലെ തന്നെ എ ഡി ഈക്വൽസ് ബി സി ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എ ബി പാരലൽ സി ഡി. നമ്മൾ പാരലലിൻ്റെ സിമ്പിൾ ഇടുന്ന ഇതാണ്, എ ബി പാരലൽ സി ഡി, അതുപോലെ എ ഡി പാരലൽ ബി സി. പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ പാരലലും ആയിരിക്കും. പിന്നത്തെ പ്രത്യേകത എതിർ കോണുകൾ തുല്യം, ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. പാരലോഗ്രത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതുപോലെ പാരലൽ ആയിരിക്കും, അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × a + b. രണ്ട് സൈഡ്സിൻ്റെ സം എടുക്കുക, അതിൻ്റെ ട്വൈസ് എടുക്കുക. 2 × a + b ആണ് പാരലോഗ്രത്തിൻ്റെ പെരിമീറ്റർ. ഏരിയ എന്ന് പറയുന്നത് ബി എച്ച് ആണ്. ഈ എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടുത്ത എഡ്ജിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതിൻ്റെ ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും എച്ച് എന്ന് പറയുന്നത്. അപ്പം ഏരിയ എന്ന് പറയുന്നത് ബി ഇൻറ്റു എച്ച് ആയിരിക്കും. അപ്പം പ്രത്യേകം നോട്ട് ചെയ്യുക, ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പം നമുക്കിനി അടുത്തത് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ഒരു സാമാന്തരീയത്തിൻ്റെ ഒരു വശം 15 cm, എതിർവശത്ത് നിന്നുള്ള ലംബ ഉന്നതി 4 cm, അങ്ങനെയാണെങ്കിൽ ഏരിയ എത്ര? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു സാമാന്തരീയം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് 15 cm, എതിർവശത്ത് നിന്നുള്ള ലംബ ഉന്നതി അതാണ് എച്ച്, അത് 4 cm വന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ഏരിയയുടെ ഫോർമുല. ഏരിയ ഈക്വൽസ് ബി ഇൻറ്റു എച്ച്. ബി ഇൻറ്റു എച്ച് അല്ലേ. ഇപ്പൊ ബേസ് എത്രയാണ് നമുക്ക് തെക്കുന്നത്? 15 × 4 = 60 cm². നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും. ഈ ലംബ ഉന്നതി എന്ന് പറയുന്നത് എച്ച് ആണെന്ന് ഓർത്തിരിക്കും. ഇനി ഇതേ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു തരത്തിൽ വേണമെങ്കിലും ചോദിക്കാം. അത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഒരു സാമാന്തരീയത്തിന്റെ ഒരു വശം 15 cm, എതിർവശത്ത് നിന്നുള്ള ലംബ ഉന്നതിയാണ് ഇവിടെ 4 cm തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇവിടെ നോക്കിയേ, ഒരു സാമാന്തരീയത്തിൻ്റെ ഒരു വശം 18 cm, എതിർവശത്ത് നിന്നുള്ള ലംബ ഉന്നതിക്ക് പകരം രണ്ട് വശങ്ങൾ തമ്മിലുള്ള കുറഞ്ഞ അകലം, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതായാലും എച്ചാണ്. ഈ എതിർവശവും തമ്മിലുള്ള കുറഞ്ഞ അകലം ചോദിച്ചാലും എച്ച് തന്നെയാണ്. അപ്പം ഇവിടെ എന്തായിരിക്കും ഏരിയ വരിക? ഏരിയ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു എച്ച്, 18 × 9 = 162 cm² എന്ന് നമുക്ക് കിട്ടും. അപ്പം ഈ ലംബ ഉന്നതി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ എതിർവശത്ത് നിന്നുള്ള ലംബ ഉന്നതി എന്ന രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് എതിർവശത്ത് നിന്നുള്ള കുറഞ്ഞ അകലം, അല്ലെങ്കിൽ വശങ്ങൾ തമ്മിലുള്ള കുറഞ്ഞ അകലം എന്ന് വേണമെങ്കിലും ചോദിക്കാം. രണ്ട് രീതിയിൽ ചോദിച്ചാലും എച്ച് ആണെന്ന് ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കുക. ഇതാണ് നമുക്ക് സാമാന്തരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഏരിയ കണ്ടുപിടിക്കുന്ന കാര്യം. ഇനി നമുക്ക് പെരിമീറ്റർ വരുന്ന കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. നമ്മൾ അടുത്ത ചോദ്യം നോക്കുകയാണ്. നമുക്ക് എ 9 തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് 12. എന്തെങ്കിലും യൂണിറ്റ് നമുക്കിപ്പോൾ സെൻറ്റിമീറ്റർ ഉള്ളിൽ നിന്ന് കൊടുക്കാം. എ എന്ന് പറയുന്നത് 9 cm, ബി എന്ന് പറയുന്നത് 12 cm. അങ്ങനെയാണെങ്കിൽ പെരിമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ? 2 × a + b. 2 × a + b ആണ് നമുക്ക് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ. ഡയറക്റ്റ് വന്നിട്ടുണ്ട് എന്താണ്? 2 ×
9 plus 12 equals 2 into 21 equals 42 centimeter. നമുക്ക് പെരിമീറ്ററിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നുമില്ല, ഡയറക്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 2 ഇൻറ്റു എ പ്ലസ് ബി ആണ്, എയും ബിയും ഡയറക്റ്റ് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ, ഏരിയ തന്നിട്ടുണ്ട്, നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലംബ ഉന്നതി തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ബി ഇൻറ്റു എച്ച്. അതിൽ ബി കിട്ടുമ്പോൾ നമുക്ക് എന്താണ്? എ ബൈ എച്ച്. ഇവിടെ വരുമ്പം 25/5 നമുക്ക് എന്ത് കിട്ടും? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം കൂടുതലും നമുക്ക് ചതുരം സമചതുരത്തിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുക. എന്നാലും ഈ ബാക്കിയുള്ള ചതുർഭുജങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മളിപ്പം സാമാന്തര്യം പഠിച്ചു കഴിഞ്ഞു. സാമാന്തര്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? എതിർവശങ്ങൾ തുല്യവും സാമാന്തര്യമായിരിക്കും, എതിർ കോണുകൾ തുല്യമായിരിക്കും. ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല ബി ഇൻറ്റു എച്ചും പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഫോർമുല 2 ഇൻറ്റു എ പ്ലസ് ബി. നമുക്ക് അടുത്ത ചതുർഭുജത്തിലേക്ക് പോകാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സമഭുജ സാമാന്തര്യം അഥവാ റോംബസ്. നമ്മൾ നേരത്തെ സാമാന്തര്യം പറഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സമഭുജ സാമാന്തരികം അഥവാ റോംബസ് ആണ്. ഇപ്പം നമ്മൾ ഡയഗ്രാം വരച്ചിട്ടുണ്ട്, നമുക്കിത് വേണമെങ്കിൽ തിരിച്ചും വരയ്ക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സ്ക്വയർ പോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സമഭുജ സാമാന്തരികം. അപ്പം സമഭുജ സാമാന്തരത്തിൻ്റെ പ്രത്യേകത, നേരത്തെ എതിർവശങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞു, ഇവിടെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും സമഭുജ സാമാന്തര്യത്തിന്. അതുപോലെ രണ്ട് വികർണങ്ങളുണ്ടാവും, D1 ഉം D2, രണ്ട് ഡയഗണൽസ് ഉണ്ട്. ആ രണ്ട് ഡയഗണൽസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പം രണ്ട് ഡയഗണൽസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ തന്നെ ബൈസെക്ട് ഈച്ച് അതർ അഥവാ സമഭാജി ആയിരിക്കും. അപ്പം രണ്ട് വികർണങ്ങളും പെർപെൻഡിക്കുലർ ആയിരിക്കും, അതുപോലെ തന്നെ സമഭാജി ആയിരിക്കും, അതായത് തുല്യമായിട്ട് വീതിക്കും എന്നാണ് അർത്ഥം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറയാം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ പെരിമീറ്ററും ഏരിയയും പഠിക്കണം. പെരിമീറ്റർ 4a. നമ്മൾ നേരത്തെ സ്ക്വയറിൻ്റെ പഠിച്ച പോലെ തന്നെ എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് പെരിമീറ്റർ എപ്പോഴും എന്താ എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ. 4 ഇൻറ്റു എ. ഇനി ഏരിയ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു D1 D2. ഏരിയ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു D1 ഇൻറ്റു D2, അതായത് ഡയഗണൽസിൻ്റെ പ്രോഡക്റ്റിൻ്റെ പകുതി ആയിരിക്കും റോംബസിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എ എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈഡാണ് അല്ലേ. ഡയഗണൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് 1/2 √D1² + D2² D1² D2² കണ്ടുപിടിക്കുക, അതിൻ്റെ സം എടുക്കുക, അതിനുശേഷം റൂട്ട് എടുക്കുക, അതിൻ്റെ പകുതി. അപ്പം ഡയഗണൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല A=1/2 √D1² + D2² ഇതാണ് ഇത്രയും ബേസിക് കാര്യങ്ങൾ. നമുക്കിത് വെച്ചിട്ട് ഇനി പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്ന ഒരു സമഭുജ സാമാന്തര്യത്തിൻ്റെ ഒരു വികർണത്തിൻ്റെ നീളം 16 സെൻറ്റിമീറ്ററും മറ്റൊരു വികർണത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്ററും ആയാൽ ഏരിയ എത്രയെന്നാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തര്യത്തിൻ്റെ രണ്ട് ഡയഗണൽസ് തന്നിട്ടുണ്ട്, ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഫോർമുല അറിയാം. ഏരിയ എന്ന് പറയുന്ന 1/2 × D1 D2 അറിയാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം 1/2 × 16 × 12 ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 2 ഉം 16 ഉം കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് 8 കിട്ടും. 12 × 8 എന്ന് പറയുന്നത് നമുക്ക് 96 സെൻറ്റിമീറ്റർ² യൂണിറ്റ്സ് സെൻറ്റിമീറ്റർ ആണെന്ന് ഇതായിരിക്കും. അപ്പോൾ രണ്ട് ഡയഗണൽസ് എന്ന ഏരിയ നമുക്ക് ഡയറക്റ്റ് ഫോർമുലയിൽ ചെയ്യാം. A=1/2 × D1 D2 ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് ഡയഗണൽസ് തന്നിട്ടുണ്ട്, നമുക്ക് ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ഡയഗണൽസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്, നമ്മൾ പറഞ്ഞായിരുന്നു. രണ്ട് വികർണങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ റോംബസിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്ന
ഹാഫ് ഇൻഡു റൂട്ട് ഓഫ് ഡി വൺ സ്ക്വയർ പ്ലസ് ഡി ടു സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പ് ആ ഫോർമുല പറഞ്ഞത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഹാഫ് ഇൻഡു റൂട്ട് ഓഫ് എയ്റ്റ് സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ ഈക്വൽസ് ഹാഫ് ഇൻഡു റൂട്ട് ഓഫ് സിക്സ്റ്റി ഫോർ പ്ലസ് തേർട്ടി സിക്സ് ഈക്വൽ ടു ഹാഫ് ഇൻഡു റൂട്ട് ഹൺഡ്രഡ് കിട്ടും, ഈക്വൽ ടു ഹാഫ് ഇൻഡു ടെൻ ഈക്വൽസ് ഫൈവ് സെന്റിമീറ്റർ. നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. ട്രിക്ക് എന്നല്ല, ഈ ഡയഗ്രത്തിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റോംബസിന്റെ പ്രത്യേകത എന്താണ്. നമ്മുടെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ചർ അല്ലേ, സമഭാജിയായിരിക്കും, തുല്യമായിട്ട് വീതിക്കും. ഇപ്പൊ ഇവിടെ ഒരു ഡയഗണൽ സിക്സ് സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് ത്രീ ആയിരിക്കും, അടുത്ത ഡയഗണൽ എയ്റ്റ് സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് ഫോർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ട്രയാംഗിൾ ആയിട്ട് മാറും അല്ലേ, മട്ട ത്രികോണമായിട്ട് മാറും അല്ലെ, റൈറ്റ് ട്രയാംഗിൾ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് അവിടെ എന്തുപയോഗിക്കാം, ട്രയാംഗിളിന്റെ റൈറ്റ് ട്രയാംഗിൾ നമ്മൾ എന്തോ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ, എന്താണ് പഠിച്ചിട്ടുള്ളത്, പൈതഗോറസ് തിയറം അല്ലേ. പൈതഗോറസ് തിയറം നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. പൈതഗോറസ് തിയറം എന്താണ് പറയുന്നത്, പൈതഗോറസ് തിയറം എന്താ പറയുന്നത്, എന്താണ് പൈതഗോറസ് തിയറം, ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് അല്ലേ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് ഇത്രയും കണ്ടുപിടിക്കാതെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. എന്ത് കിട്ടും, ഹൈപ്പോട്ടിനസ് സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറയുന്നത് ഹൈപ്പോട്ടിനസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഹൈപ്പോട്ടിനസ് സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ എന്ന് വരും. അപ്പൊ എത്രയാണ് കിട്ടും, ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ പ്ലസ് നയൻ ട്വന്റി ഫൈവ്. അപ്പൊ എ സ്ക്വയർ ആണ് നമുക്ക് ട്വന്റി ഫൈവ് കിട്ടുന്നത്. അപ്പൊ എ എന്തായിരിക്കും, അതിന്റെ റൂട്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഫൈവ് സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം എങ്ങനെയായിട്ട് ഹൈപ്പോട്ടിനസ് സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ചെയ്യാം. അപ്പൊ നമുക്ക് സിക്സ്റ്റീൻ പ്ലസ് നയൻ കിട്ടും ട്വന്റി ഫൈവ്. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് ഫൈവ് സെന്റിമീറ്റർ എന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഫോർമുല ഓർത്തില്ലെങ്കിൽ, ഈ ഒരു കൺസെപ്റ്റ് ഓർത്താണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് പെർപെൻഡിക്കുലർ റീച്ച് അല്ല, സമഭാജി ആയതുകൊണ്ടാണ് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. മനസ്സിലായല്ലോ ഇപ്പൊ പറഞ്ഞത്. നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞത് റോംബസ് ആണ്, റോംബസിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇനി കുറച്ചൊരു ഡിഫിക്കൽട്ട് ലെവലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഒരു സമഭുജ സമാന്തരത്തിന്റെ ഒരു വശം തന്നിട്ടുണ്ട്, എത്രയാണ് പത്ത് സെന്റിമീറ്റർ. ഒരു ഡയഗണൽ തന്നിട്ടുണ്ട് പന്ത്രണ്ട് സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു വശവും തന്നിട്ടുണ്ട്, ഒരു വികർണവും തന്നിട്ടുണ്ട്, നമ്മളോട് വിസ്തീർണമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വിസ്തീർണത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡി വൺ ഡി ടു ആണ്. അപ്പൊ രണ്ട് ഡയഗണൽസിന്റെ പ്രോഡക്റ്റിന്റെ പകുതിയാണ് ഏരിയ. നമുക്ക് പക്ഷെ ഇവിടെ ഒരു ഡയഗണലേ തന്നിട്ടുള്ളൂ അല്ലേ, അടുത്ത ഡയഗണൽ കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരു വശവും ഒരു ഡയഗണലും തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എങ്ങനെ അടുത്ത ഡയഗണൽ കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മള് റോംബസ്, അതിന്റെ ഒരു വശം പത്ത് സെന്റിമീറ്റർ വന്നിട്ടുണ്ട്, രണ്ട് ഡയഗണൽസ് ഉണ്ടെന്ന് അറിയാലോ, അതില് ഒരു ഡയഗണല് പന്ത്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോ ഈ ഡയഗണൽ ആണെന്ന് നോക്കുക, ഈ ഡയഗണല് പന്ത്രണ്ട് ആണെങ്കിൽ ഇതാറ് ഇതാറ് അങ്ങനല്ലേ, ബൈസെക്ട് ടീച്ചർ സമഭാജിയായിരിക്കും, തുല്യമായിട്ട് വീതിക്കും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇതെന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മട്ട ത്രികോണമായിട്ട് മാറും. പിന്നെ അത് എടുത്ത് വരയ്ക്കാം. അപ്പൊ ഇത് ബേസ് ആറ് സെന്റിമീറ്റർ, ഹൈപ്പോട്ടിനസ് അല്ലെ കർണമാണ് പത്ത് സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇത് എക്സ് ആയിട്ട് എടുക്കാം, ഇതാണ് വേണ്ടത്. ഇത് കണ്ടുപിടിച്ച് ഇതിന്റെ ഇരട്ടി എടുത്താൽ നമുക്ക് അടുത്ത ഡയഗണല് കിട്ടും അല്ലേ. ഈ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം, നേരത്തെ പറഞ്ഞ പോലെ പൈതഗോറസ് തിയറം, പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. എന്തുവരും, ടെൻ സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദ സ്ക്വയർ പ്ലസ്
ലംബം സ്ക്വയർ. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ മേലേ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടെൻ സ്ക്വയർ മൈനസ് സിക്സ് സ്ക്വയർ, അതായത് ഹൺഡ്രഡ് മൈനസ് തേർട്ടി സിക്സ് സിക്സ്റ്റി ഫോർ എന്ന് കിട്ടും. ഇപ്പം എക്സ് സ്ക്വയർ ആണ് സിക്സ്റ്റി ഫോർ, ഇപ്പം എക്സിൻ്റെ വാല്യൂ നമുക്ക് എയ്റ്റ്. എക്സ് എന്ന് പറയുന്നത് എന്താ, ഒരു ഡയഗണലിൻ്റെ പകുതി ആയുള്ളൂ. ഡയഗണലിൻ്റെ വാല്യൂ ഇടണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇരട്ടി എടുക്കണം. എന്തുകൊണ്ടാണ് ഇരട്ടി എടുക്കുന്നത്, ഇത് രണ്ടും തുല്യമായിട്ട് ഭാഗിച്ചത് കൊണ്ടാണ് കേട്ടോ. എക്സും എടുത്താൽ ഇതും എക്സ് ആയിരിക്കും. നമ്മുടെ ഡയഗണൽ എടുത്ത ഡി ടു എന്ന് പറയുന്നത് എത്രയായിരിക്കും, പതിനാറ് സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഒരു സൈഡും ഒരു ഡയഗണലും തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മള് പൈതഗോറസ് തിയറം വെച്ചിട്ട് അടുത്ത ഡയഗണല് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാമല്ലോ. ഏരിയ എന്ന് പറയുന്ന ഹാഫ് ഇൻറ്റു സിക്സ്റ്റീൻ ഇൻറ്റു ട്വൽവ്, നമുക്ക് എത്ര കിട്ടും, നയൻറ്റി സിക്സ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇത് കുറച്ചൊന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ ബേസിക് ഫോർമുല ഓർത്തു വെക്കാം, എന്നിട്ട് അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന് ചിന്തിക്കാം. ഇവിടെ നമുക്ക് ഒരു സൈഡും ഒരു ഡയഗണലും തന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഡയഗ്രാം വെച്ചും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ കിട്ടും. അവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് അടുത്ത ഡയഗണൽ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് ഡയഗണൽ കിട്ടിയാൽ ഏരിയ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ, മനസ്സിലായല്ലോ അല്ലേ. അപ്പം ഇനി നമുക്ക് ഒരു ചതുർഭുജം കൂടെ പഠിക്കാനുണ്ട്, അതും കൂടെ നോക്കാം. അടുത്ത നമ്മൾ അവസാനത്തെ ചതുർഭുജത്തിലേക്ക് കടക്കുവാണ്. അതാണ് ലംബകം അഥവാ ട്രപ്പീസിയം. അത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇതാണ് ട്രപ്പീസിയത്തിൻ്റെ ഡയഗ്രാം. ഇതിൻ്റെ പ്രത്യേകത, രണ്ട് സൈഡ്സ് എതിർവശങ്ങൾ അല്ലെ ഒരു സെറ്റ് മാത്രമേ പാരലായിട്ടുള്ളൂ, മറ്റേത് പാരലല്ല. ഇത് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഇത് കൂട്ടിമുട്ടും. അപ്പോൾ ഒരു സെറ്റ് മാത്രമേ പാരലായിട്ടുള്ളൂ, അത് ശ്രദ്ധിക്കുക. അതാണ് ലംബകത്തിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. ഏരിയ എന്ന് പറയുന്ന ഹാഫ് ഇൻറ്റു എച്ച് ആണ് ഈ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു എ പ്ലസ് ബി. എ എന്ന് പറയുന്ന ഒരു ആ പാരലായിട്ടുള്ള സൈഡ്സിൻ്റെ മെഷർമെൻ്റ് ആണ് എയും ബിയും, അല്ലേ. പാരലായിട്ടുള്ള സൈഡ്സിൻ്റെ മെഷർമെൻ്റ് ആണ് എയും ബിയും, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച് ആണ്. ഏരിയ എന്ന് പറയുന്ന ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. സെന്റിമീറ്റർ നമുക്കറിയാം എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്യുന്നു, അതാണ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ലംബകത്തിൻ്റെ ഏരിയ ആണ് ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. നമുക്കിതിൻ്റെ പ്രോബ്ലം ഒന്ന് നോക്കിയാലോ അല്ലേ. അപ്പം നമ്മളിനി ലംബകത്തിൻ്റെ പ്രോബ്ലംസ് നോക്കാം. എ എന്ന് നമുക്ക് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ കണ്ടാണ്, ബി എന്ന് പറയുന്നത് ട്വൻറ്റി സെൻറ്റിമീറ്റർ. അതായത് ഒരു ലംബകത്തിൻ്റെ സമാന്തര വശങ്ങൾ പതിനഞ്ച് സെൻറ്റിമീറ്ററും ഇരുപത് സെൻറ്റിമീറ്ററും ആയ സമാന്തര വശങ്ങൾ തന്നാലേ നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കാം നമുക്ക്, ഒരു ലംബകത്തിൻ്റെ സമാന്തര വശങ്ങൾ പതിനഞ്ച് സെൻറ്റിമീറ്ററും ഇരുപത് സെൻറ്റിമീറ്ററും ആയാൽ അതിൻ്റെ സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം എട്ട് സെൻറ്റിമീറ്ററും ആയാൽ വിസ്തീർണം കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനാണ്, ഒരു ലംബകത്തിൻ്റെ സമാന്തര വശങ്ങൾ പതിനഞ്ചും ഇരുപത് സെൻറ്റിമീറ്ററും സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം എട്ട് സെൻറ്റിമീറ്ററും ആയാൽ വിസ്തീർണം എത്ര. നമുക്ക് ഏരിയ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫോർമുലയുണ്ട്, ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഇനി എയും ബിയും ആണ് നമുക്ക് പ്രോബ്ലം എടുത്ത് എഴുതണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക. സമാന്തര വശങ്ങളുടെ അളവുകൾ തന്നാൽ മാത്രമേ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സമാന്തര വശങ്ങളുടെ അളവുകളാണോ എന്ന് ശ്രദ്ധിക്കുക. സമാന്തര വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ജോഡി എതിർവശങ്ങൾ മാത്രമേ ലംബകത്തിൽ സമാന്തരമായിട്ട് ഉള്ളൂ. സമാന്തര വശങ്ങളാണ് എയും ബിയും, എച്ച് അവ തമ്മിലുള്ള അകലമാണ്. ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു എച്ച് എത്രയാണ്, എയ്റ്റ് ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പ്ലസ് ട്വൻറ്റി. ക്യാൻസൽ ചെയ്യാം, ഫോർ ഇൻറ്റു ട്വൻറ്റി പ്ലസ് ഫിഫ്റ്റീൻ തേർട്ടി ഫൈവ്, നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. ഒന്നുമില്ല, ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ആണ്. ഈ നമ്മൾ ജ്യാമിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ചധികം ഫോർമുലാസ് ഉണ്ട്, പക്ഷെ അത് ആ കൺസെപ്റ്റ് വെച്ച് പഠിച്ചു വെച്ചാൽ എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഏരിയ തന്നിട്ടുണ്ട് രണ്ട് സൈഡ്സും സമാന്തര വശങ്ങൾ തന്നിട്ടുണ്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന അവ തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നുമില്ല ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ലേ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ് നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് രണ്ട് സമാന്തര വശങ്ങളും തന്നിട്ടുണ്ട് അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് ഹൺഡ്രഡ് ആണ് തന്നിരിക്കുന്ന ഏരിയ ഹാഫ് ഇൻറ്റു എച്ച് എത്രയാണ് നമുക്കറിയത്തില്ല എ പ്ലസ് ബി 25 + 15 നമുക്ക് ഈ ടൂനെ ഇങ്ങോട്ടുണ്ട് 2 × 100 = എച്ച് ഇൻറ്റു 25 + 50 നമുക്ക് ആഡ് ചെയ്ത് എഴുതാം 20 + 10 = 35 + 5 = 10 അങ്ങനെ 40 കിട്ടും എച്ച് എന്ന് പറയുന്നത് 2 × 100 / 40 നമുക്കിനി ക്യാൻസൽ ചെയ്യാലോ 0 0 പോയി 2 ഉം 4 ഉം കൂടെ 2 5 എച്ച് എന്ന് പറയുന്നത് നമുക്ക് 5 cm എന്ന് കിട്ടും അപ്പം ലംബകത്തിനകത്ത് നമുക്ക് ചോദിക്കുന്ന ആകെ ഒരു പോർഷൻ അതിൻ്റെ ഏരിയ ആണ് അത് ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ് എയും ബിയും സമാന്തര വശങ്ങളുടെ നീളമായിരിക്കും എ എന്ന് പറയുന്ന അവ തമ്മിലുള്ള അകലമായിരിക്കും അത് തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം ആ ഒരു ബേസിക് ഫോർമുല ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വന്നാലും ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ശരി അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് ചതുർഭുജങ്ങളാണ് അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് പാരലോഗ്രവും റോംബസും അതുപോലെ ട്രപ്പീസിയുമാണ് ഇത് 6 ചതുർഭുജങ്ങളാണ് നമുക്ക് ഉള്ളത് അപ്പൊ ഇന്ന് നമ്മൾ അതിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു മുന്നേറുക താങ്ക് യു